ഹലോ ഫ്രണ്ട്സ്, റജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റംബുട്ടാൻ കൊണ്ട് ഒരു 3 മിനിറ്റിൽ എങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് തൊലി അതിൻ്റെ തോട് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ കാ നമ്മൾ പുറത്തെടുക്കണം. അതിനുശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ഇങ്ങനെ എല്ലാ കായും നമ്മൾ എടുത്തതിന് ശേഷം വേണം നമുക്കിത്. നമ്മളപ്പോൾ ഇത്രയും റംബുട്ടാൻ നമ്മൾ തോട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും റംബുട്ടാനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തോ അകത്തുള്ള ഇതാണ് നമ്മൾ അച്ചാറിടാനായി ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മളിനിയും അതിന് വേണ്ടിയ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുത്താൽ മതിയാകും. ആവശ്യത്തിന് എടുക്കണം കേട്ടോ. ഇത് ഇഞ്ചി കൂടിപ്പോയത് കൊണ്ടോ ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വയറിനൊക്കെ നല്ലതായത് കൊണ്ടേ. അപ്പോൾ അതിനുശേഷം നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളൊരു ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെക്കുന്നുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് കടുകിടണം. ഇതാണ് കടുക് കേട്ടോ. നമ്മൾ കടുകിടുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് നമ്മൾ ചേർത്താൽ മതിയാവും. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിയെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ എണ്ണ തിളച്ച് വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം. ഇതുണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുന്നത് വരെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില നല്ല രീതിയിൽ ഒന്ന് ചൂടായി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വാങ്ങി വെക്കാം. ഇഞ്ചിയും നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ വാങ്ങിയെടുത്തതിനകത്തേക്ക് നമ്മൾ ഒന്നെങ്കിൽ അച്ചാറ് പൊടി അല്ലെങ്കിൽ മുളക് പൊടി, നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ആവശ്യത്തിന് ചേർക്കുക, അതോ പുറത്തിരിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇട്ട് വേണം നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഇതുപോലെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ചൂട് ചെറു ചൂടിൽ തന്നെ. അപ്പോൾ നമുക്ക് അന്നേരം അടുപ്പേ വെച്ചില്ലേലും സാരമില്ല. നല്ല രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ കായപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ കായം പൊടിച്ച് ചേർക്കുന്നവർ ഉണ്ട്, മൂപ്പിച്ചൊക്കെ എടുത്ത് പൊടിച്ച് ചേർക്കുന്നവരുണ്ട്. പിന്നെ ഇത് നമ്മൾ കായപ്പൊടി ഓൾറെഡി മേടിച്ച് വെച്ചതുകൊണ്ട് കായപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മുടെ പ്രധാന കഥാനായകനെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം, റംബുട്ടാൻ. ഇത് നമ്മൾ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ അതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാനൊക്കെ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. കാരണം അതിൻ്റെ ഇത് ഉടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യുക. അപ്പോൾ നമ്മളിത് ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില അതുപോലെ തന്നെ കായം ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് എത്തണം റംബുട്ടാൻ്റെ ഇതിൽ. അതിനനുസരിച്ച് വേണം നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ കേട്ടോ. അതൊന്ന് സമയമെടുത്ത് നമ്മൾ ചെയ്താൽ മതിയാകും. അതിനുശേഷം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഗ്യാസിൽ വെച്ചൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്താലും മതിയാവും. നമ്മൾ അന്നേരം ഇളക്കിയില്ലെങ്കിൽ സാരമില്ല, അടുപ്പിലൊന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. വാങ്ങി എടുത്ത് മറ്റൊന്നിനുമല്ല, ഇതിനകത്ത് ഒരു ചെറിയൊരു സാധനം കൂടെ നമ്മൾ ചേർക്കാനുണ്ട്. കാരണം ഈ റംബുട്ടാൻ ഇച്ചിരി മധുരം കൂടിപ്പോയി, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പുളി ഇവിടെ ഒരു ഇത് വേണമല്ലോ. അതിന് മിന്നാഗിരി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ മിന്നാഗിരി ചേർത്തതിന് ശേഷമാണ് നമ്മളത് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷമൊക്കെ നമ്മൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റംബുട്ടാൻ അച്ചാറിന് നമ്മൾ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത അച്ചാർ. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് കൊണ്ട് റംബുട്ടാൻ അച്ചാർ പാകം ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കുക.